നമസ്കാരം. ഇന്ന് നമ്മൾ ശില്പികളുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യ ചലനങ്ങൾ ശരീരത്തിലേക്ക് വരുത്തുന്നതിനായിട്ട് വളരെ അത്യാവശ്യമായ എക്സസൈസാണ് ശില്പികൾ. ശില്പികളെ ഞങ്ങളൊരു 13 വിധത്തിലുള്ള ശില്പികളാണ് ചെയ്യുന്നത്. ശില്പികളെന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ഒപ്പം തന്നെ ശരീരം നല്ലപോലെ വളഞ്ഞു ഒഴിഞ്ഞ, അതിപ്പോൾ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സംസാരിക്കണേക്കാളും നിങ്ങൾക്കത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ 13 തരം ചുരുപ്പുകളിൽ ഒന്നിങ്ങനെ മുകളിൽ ഇങ്ങനൊരു ഒരു വട്ടം, അത് മുകളിലൂടെയുള്ള ചുരുപ്പ്, രണ്ടാമത് താഴത്തേക്ക് വട്ടം. അപ്പോൾ ഈ മുകളിലേക്കുള്ള ഒരു കാൽമണ്ഡലത്തിലേ നിൽക്കുള്ളൂ, പിന്നെ രണ്ടാമത് താഴത്തേക്കുള്ളത് അരമണ്ഡലത്തിൽ നിൽക്കും. പിന്നെ അതിന് വട്ടശുഴിപ്പെന്ന് പറയുക. പിന്നെ മുഴുച്ചുഴിപ്പെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ കാൽമണ്ഡലത്തിൽ നിന്ന് പൊങ്ങി അരമണ്ഡലത്തിലേക്ക് താണ് അങ്ങനെ വരുന്ന ശുഴിപ്പാണ്. അങ്ങനെയാണ് വട്ടശുഴിപ്പ്. പിന്നെ ഉള്ളത് നേർച്ചുഴിപ്പാണ്. അത് നമ്മുടെ വയറിൻ്റെ നേരത്തിൽ ഇങ്ങനെ വരും. അത് നേരെ വരുന്ന ഒരു ചുഴിപ്പുണ്ട്. പിന്നെ എതിർ ദിശയിലേക്ക് വരുന്ന കൈ ഇങ്ങനെയും ബോഡി ഇങ്ങനെയും വരുന്ന അങ്ങനെ ഒരു ചുഴിപ്പുണ്ട്. പിന്നെ ഈ കോർണറിലേക്ക് ഇങ്ങനെ വരുന്ന ചുഴിപ്പ്, അത് ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നതുണ്ട്. പിന്നെ അവിടെ നിന്നും ബാക്കിലേക്കും കൂടി വരുന്ന ചേർന്നിട്ടുള്ള ചുഴിപ്പ്, അതിനെ ഇരട്ട ചുഴിപ്പ് എന്ന് പറയുക. പിന്നെ നാഗത്തിൻ്റെ ഭാര്യ ഇങ്ങനെ നാഗം സപ്പം എന്നൊക്കെ കാണിക്കുന്നതിന് അതിനും ഇരട്ട ചുഴിപ്പ് എന്ന് പറയും. ഇങ്ങനെ ഇങ്ങനെ വരണം. അത് പിന്നെ ഉള്ളത് താഴത്തേക്കും മുകളിലേക്കും അങ്ങനെ വരുന്ന ഒരു തരം ചുഴിപ്പുണ്ട്. അതിനെ നിമ്നോന്നതാന്നൊന്നും പറയില്ല, അതിനും ഇരട്ട ചുഴിപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇരട്ട ചുഴിപ്പുകൾ കുറേ എണ്ണുണ്ട്. പിന്നെ വഞ്ചി ചുഴിപ്പുണ്ട്. ഈ വഞ്ചി ചുഴിപ്പ് ഞങ്ങൾ വഞ്ചി ചുഴിപ്പും അതിൻ്റെ കൂടെ വട്ടച്ചുഴിപ്പും എല്ലാം കൂടി ചേർത്തിട്ടൊരു ചുഴിപ്പായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ 13 ചുഴിപ്പുകളുണ്ട്. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞതാ, അതിൻ്റെ ബാക്കിൽ വേറെ വേറെ ഡിവിഷൻസ് ഉണ്ട്, അതെല്ലാം കുട്ടികൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ചുഴിപ്പിലേക്ക് കടക്കാം. Thank you.
കണ്ടില്ലേ ചുഴിപ്പുകളൊക്കെ, ഈ ചുഴിപ്പുകളൊക്കെയാണ് നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ മോഹിനിയാട്ടം സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ചെയ്യേണ്ട ചുഴിപ്പുകളാണ്. അങ്ങനെ വന്നാലേ അവരുടെ ബോഡി ഫ്ലെക്സിബിളായിട്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കലാലയത്തിൽ കുറേ പേര് പഠിക്കുന്നുണ്ട്, 35 വയസ്സിന് മേലെയായിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ അമ്മമാർ, വീട്ടമ്മമാർ. അപ്പോൾ ആദ്യമൊക്കെ അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, യു ടീച്ചർ ഞങ്ങൾക്കിങ്ങനെ ചുഴിപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ മരുമകളാണ് ആ ക്ലാസ്സൊക്കെ എടുക്കാറ്, എന്നെ കൊണ്ട് സാധിക്കില്ല. അവള് എടുത്തു കൊടുക്കുമ്പം അവളിങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹത്തോടു കൂടി അവരങ്ങനെ തുടങ്ങും ആദ്യം. അത് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് പിന്നെ അവർക്ക് വരുന്നുണ്ട്. പിന്നെ പിന്നെ എല്ലാവരും ക്ലാസ്സുകളിൽ ചോദിക്കാൻ തുടങ്ങും, ടീച്ചർ നമുക്കൊന്ന് ചുഴിപ്പെടുക്കാം എന്ന്. അപ്പം അതാണ് ചുഴിപ്പിൻ്റെ വലിയൊരു ഗുണം നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് എല്ലാ ചുഴിപ്പുകളും അതേപോലെ എക്സസൈസുകൾ കണ്ടില്ലേ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സോ, നമ്മുടെ ശരീരം ആകെ ഇങ്ങനെ ശരിക്കും കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന ഫെതറുമാതിരി അതുമാതിരി വരും ശരീരത്തിന്. അങ്ങനെ ഒരു ആയസ് നല്ല സുഖമാണത്. പിന്നെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, എനിക്കിത് കിട്ടില്ലയോ, ഇനി കിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയത് ചെയ്യുക, അങ്ങനെയല്ല വിചാരിക്കുക. എനിക്ക് കിട്ടണം, അത് നമുക്കൊരു ലക്ഷ്യം വരണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് നല്ലപോലെ നമ്മൾ പരിശ്രമിക്കണം. അപ്പം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കഥ തന്നെ പിന്നെ ഓർമ്മ വന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ അതൊരു പാഠമായിരിക്കണം. അതുകാരണം ഞാൻ ആ കഥയൊന്ന് പറയും. കാരണം വെച്ചാൽ ഒരു സംഭവം ഉണ്ടായതാണ്. വളരെ ഞാൻ അന്നൊക്കെ വളരെ കുട്ടിയായിരുന്നു, ഒരു 8-5 വയസ്സൊക്കെ ഉള്ളൂ എനിക്ക്. ആ സമയത്ത് ഞങ്ങൾ വെള്ളാരപ്പള്ളി ആണ് താമസിച്ചിരുന്നിരുന്നത്. വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തിരുവൈരാണിക്കുളം, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് ആ വെള്ളാരപ്പള്ളി നിന്ന്, അതായത് തിരുവൈരാണിക്കുളത്ത് നിന്ന് ഒരു പുഴ കടന്നു കേട്ട് വേണം അപ്പുറത്തേക്ക് വാഴക്കുളത്തേക്ക് എത്തണം. അപ്പോൾ എല്ലാ ശനി ഞായറും അമ്മയ്ക്ക് ക്ലാസ്സുകൾ, ഡാൻസ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശനി ഞായറൊക്കെ ദിവസങ്ങൾ, ഒരു ദിവസം ശനിയാഴ്ച ഞങ്ങളെ ഇത് പതിവുമാരി എല്ലാവരെയും കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ തന്ന് അടുത്ത വീട്ടിലെ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് അമ്മ ക്ലാസ്സിന് പോയി. ഒരു 11:30 മണിയായപ്പോഴേക്കും അമ്മ ക്ലാസ്സിന് പോയി. സന്ധ്യയ്ക്ക് മുമ്പ് അമ്മ തിരിച്ചു വരും, അങ്ങനെ ഒരു വിധത്തിലാണ് പോകണം. അപ്പം അങ്ങോട്ട് സുഖമായിട്ട് പോയി. അത് തന്നെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം മലവെള്ളം കയറിയിട്ട് പുഴ നിറഞ്ഞു കിടക്കുക. ആർക്കും കടത്തുകാരൻ എന്ത് ചെയ്താലും സമ്മതിക്കില്ല. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഭയങ്കര വാദപ്രതിവാദമായിരുന്നു അമ്മയായാലും കൂടി. അവസാനം അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും ശരി ഞാൻ പോയേ ഇടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ ചാടി വഞ്ചിയിൽ കയറി ഇങ്ങനെ പങ്കായ ഉണ്ടല്ലോ, ആ പങ്കായ എടുത്ത് തുഴയാൻ തുടങ്ങി. ഇപ്പം ഇയാൾക്ക് പിന്നെ ഒരു രക്ഷയില്ല, അയാൾ വേഗം വഞ്ചിയിൽ കയറിയിട്ട് ആ വലിയ മുള, കുത്തണ മുള, എത്തുന്നില്ല മുള, അത്രയും വെള്ളം. എന്നിട്ട് അമ്മയും അയാളും കൂടി തുഴഞ്ഞ് ഇപ്പുറത്തെത്തി. അപ്പം ഞാൻ എന്തായി പറഞ്ഞു വെച്ചാൽ ലക്ഷ്യബോധം. സന്ധ്യയ്ക്ക് പോകുമ്പോൾ അമ്മ ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പം ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ആ പക്ഷേ അമ്മ പങ്കായ എടുത്ത് തുഴഞ്ഞ് അങ്ങനെ വരുന്ന സമയത്ത് ഈ പുഴയുടെ അപ്പുറത്തൊരു വലിയ വീടുണ്ട്, ഒരു ബംഗ്ലാവ്. ആ ബംഗ്ലാവിൻ്റെ ഒരു ടെറസമ്മിലിരുന്നിട്ട് ഒരാൾ ഇത് കാണുക, എന്നിട്ട് അയാൾ ആ വീട്ടുകാരെയും വിളിക്കുമ്പോൾ ഇതോ കല്യാണിക്കുട്ടി അമ്മ ചെയ്യുന്ന സാഹസം കണ്ടു എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം എല്ലാവർക്കും അറിയാം അമ്മയുടെ ആ ഒരു തൻ്റെ ഇടം എന്നോ എന്തായെന്ന് പറയാം, ആ തൻ്റെ ഇടം കൊണ്ടാണ് അമ്മയ്ക്കിങ്ങനെ മോഹിനിയാട്ടത്തിന് ഇത്രയും നല്ലൊരു ശാസ്ത്രീയമായ ലെവലിലേക്ക് മോഹിനിയാട്ടത്തിനെ എത്തിക്കാൻ സാധിച്ചതൊക്കെ അമ്മയുടെ ആ എന്താ പറയുക ഭയങ്കര പരിശ്രമം, അമ്മയുടെ ആ ലക്ഷ്യബോധം. എങ്ങനെ ഞാനിത് എത്തിക്കും ആ പിന്നെ ശാസ്ത്രീയ കലയായിട്ട് മോഹിനിയാട്ടത്തിനെ ഉയർത്തിക്കൊണ്ട് വരും എന്നുള്ള ആ ഒരു ഭയങ്കര ഉറച്ച വിശ്വാസമെന്നോ പരിശ്രമമെന്നോ അധ്വാനമെന്നോ എന്ത് വേണമെങ്കിലും അതിന് പറയാം എന്ന് പറഞ്ഞവരെ ആ ലക്ഷ്യബോധം അത് വേണം. അപ്പം അതുകൊണ്ട് മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് ചുഴിപ്പുകളും എക്സസൈസുകളും എല്ലാം ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേകിച്ചും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്. ഇനി ഒരു മുത്തശ്ശിയുടെ മാതിരിയുടെ ഉപദേശമാണെന്ന് വിചാരിച്ചോളൂ. ഇതാണ് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.